ഹായ് ഗൈസ്, എല്ലാവർക്കും വിദ്യ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ എച്ച് എസ് ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്കുകൾ ഒരുപാട് പേര് ഇങ്ങനെ കടന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ടോപ്പിക്സ് ബാക്കിയും കൂടെ എടുക്കണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിന് ശേഷം രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ചെയ്തതാണ്, പക്ഷേ അതൊന്നും ആരും വലിയ വ്യൂസൊന്നും കണ്ടില്ല. അപ്പം സോണറ്റ് 121 ഈസ് എ ബിഗ് ഹിറ്റ് ആൻഡ് അതൊരു 1K വ്യൂസിന് മണ്ടൽ കിട്ടി. അപ്പോൾ അത്രയും ആൾക്കാർ എച്ച് എസ് ഇംഗ്ലീഷിന് വേണ്ടി പഠിക്കുന്നുണ്ട് നടത്തും. സോ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ഇടുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ആയിരുന്നു ഏജ് ഓഫ് ചോസർ. നമ്മൾ ഏജ് ഓഫ് ചോസർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇട്ടേക്കുന്നത്. ജസ്റ്റ് കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ. സോ എച്ച് എസ് ഇംഗ്ലീഷോട്ട് ബേസ് ചെയ്താണ് നമ്മൾ വാലിഡിക്ഷൻ ഫോർമേറ്റിംഗ് മോർണിംഗും അത് ഡിഗ്രി ബേസും എച്ച് എസ് ഇംഗ്ലീഷ് ബേസുമാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരു വീഡിയോസ് ഇട്ടേക്കുന്നത്. നമ്മളിനി ഏജ് ഓഫ് ചോസറാണ് ലാസ്റ്റ് എടുത്തത്. ഏജ് ഓഫ് ചോസറിൻ്റെ അവസാനത്തെ ഒരു സെക്ഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ പോയിൻറ്റ്സ് ഓഫ് ദി ഏജ് ഓഫ് ചോസോ, അതർ പോയിൻറ്റ്സ് ഓഫ് ദി ഏജ് ഓഫ് ചോസർ, ഏജ് ഓഫ് ചോസറിൻ്റെ സമയത്തുണ്ടായിരുന്ന മറ്റുള്ള പോയിൻറ്റ്സ് ആരൊക്കെയാണെന്ന്. അപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇനി പഠിക്കാം, കാരണം നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. എച്ച് എസ് ഇംഗ്ലീഷ് എന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറേശ്ശെ കുറച്ച് നമുക്ക് കഴിച്ച് പോകാം. അപ്പം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ അത് പഠിക്കാൻ പറ്റും. ഞാൻ ഇനി ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കുറച്ച് ഇട്ടിട്ട് എന്താ പറയുന്നത്, ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് വളരെയധികം നിങ്ങൾക്ക് തരുന്നില്ല. അതിന് പകരം ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് തന്ന് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കണം. അത് നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ ചാനൽ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അതർ പോയിൻറ്സ് ഓഫ് ദി ചോസോ, അതായത് ഏജ് ഓഫ് അതർ പോയിൻറ്റ്സ് ഓഫ് ദി ഏജ് ഓഫ് ചോസോ, ഏജ് ഓഫ് ചോസറിൻ്റെ സമയത്തുണ്ടായിരുന്ന മറ്റുള്ള പോയിൻറ്റ്സുകൾ ആരൊക്കെയാണെന്നാണ്. രണ്ടേ രണ്ട് പോയിൻറ്റ്സേ ഉള്ളൂ. ഒന്ന് ജോൺ കോവറും മറ്റേത് വില്യം ലാംഗ്ലാൻഡും. ഓക്കെ, സോ വളരെ കുറച്ചേ ഉള്ളൂ. ജോൺ കോവറിൻ്റെ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി പീരീഡ് എന്ന് പറയുന്നത് 1332 1330 തൊട്ട് 1408 വരെയാണ്. ഗോവ ഓക്യുപൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതെ, നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് പുള്ളിക്കാരൻ നല്ല രീതിയിലൊരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ പുള്ളിക്കാരനും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോസറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം അതുപോലെ എന്ന് പറയാൻ പറ്റും, പക്ഷേ ഗോവർ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് കേട്ടോ. അത് നമ്മൾ പഠിച്ച ജോൺ ഗോവറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഹി വാസ് കോൾഡ് ദ മോറൽ ഗോവർ, പുള്ളിക്കാരൻ അറിയപ്പെട്ടിരുന്നത് മോറൽ ഗോവറാണ്. കാരണം ഫോർ ഹിസ് പ്രോസ്പെൻസിറ്റി ഫോർ ഡിഡാക്റ്റിസം. പ്രോസ്പെൻസിറ്റി എന്ന് പറഞ്ഞ ടേമിൻ്റെ അർത്ഥം ഒരു ചായ്വ്, ചരിവ്, അല്ലെങ്കിൽ അതിനോട്ടൊരു അട്രാക്ഷൻ എന്നാണ് അർത്ഥം. ഏതിനോട്ടുള്ള അട്രാക്ഷൻ? ഡിഡാക്റ്റിസത്തിനോടുള്ള അട്രാക്ഷൻ. ഇനി ഡിഡാക്റ്റിസം അറിയാത്ത വ്യക്തികൾ, ഡിഡാക്റ്റിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫിലോസഫിയാണ് ആർട്ടിലും ലിറ്ററേച്ചറിലും ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ഫിലോസഫിയാണ് ഡിഡാക്റ്റിസം എന്ന് പറയുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർട്ടിലും ലിറ്ററേച്ചറിലും ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. പലതരത്തിലുള്ള പല വ്യത്യസ്ത ഫോംസിലുള്ള ആർട്ടിലും ലിറ്ററേച്ചറിലുമുള്ള പലതരത്തിലുള്ള ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ഇൻഫർമേഷൻ കൺവേ ചെയ്തിട്ടിരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൺവേ ചെയ്തിരുന്നുണ്ട്. അതായത് ആർട്ടും ലിറ്ററേച്ചറും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്ലഷറും എൻ്റർടൈൻമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ ദാറ്റ്സ് മീൻസ് ഡിഡാക്റ്റിസം. ഓക്കെ, ദാറ്റ് ഈസ് ഡിഡാക്റ്റിസം. ഡിഡാക്റ്റിസത്തിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജോൺ ബനിയാൻ്റെ പിൽഗ്രിം പ്രോഗ്രസ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ജോർജ് ഓർവെലിൻ്റെ എന്താ പറയുന്നത്, ദ ആനിമൽ ഫാം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിഡാക്റ്റിസം. ഓക്കെ, ഡിഡാക്റ്റിസം എക്സാമ്പിൾസ്. സോ ഗോവേഴ്സ് 3 വർക്ക്സ് ആർ ഇൻ ഫ്രഞ്ച്, ലാറ്റിൻ ആൻഡ് ഇംഗ്ലീഷ്. ഗോവറിൻ്റെ 3 വർക്ക്സ് ഉണ്ട്. ആ 3 വർക്ക്സ് 3 ഭാഷയിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഫ്രഞ്ചിൽ, ഒന്ന് ലാറ്റിനിൽ, ഒന്ന് ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം എന്ന് പറയുന്നത് സ്പെക്യുലം മെഡിറ്റാൻറ്റിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം സ്പെക്യുലം മെഡിറ്റാൻറ്റിസ് ആണ്. അത് ഫ്രഞ്ചിലാണ് എഴുതപ്പെട്ടേക്കുന്നത്, ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതപ്പെട്ടേക്കുന്നത്. രണ്ടാമത്തേത് വോക്സ് ക്ലാമൻ്റ് ആണ്. അത് ലാറ്റിനിലാണ് എഴുതപ്പെട്ടേക്കുന്നത്. രണ്ടാമത്തെ വർക്കായ വോക്സ് ക്ലാമൻറ്റ് ലാറ്റിനിലാണ് എഴുതപ്പെട്ടേക്കുന്നത്. മൂന്നാമത്തെ വർക്ക്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്, കൺഫസിയോ അമാൻറ്റിസ്, അത് റിട്ടേൺ ചെയ്തേക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഓക്കെ, this diversity in choice of languages shows clearly the opinion of the age that english was not the one single instrument of literary expression. appam ithrathilulla or diversity ee or language choices il maatiyathu allengil idil ninnu namukku manasilakkan pattunna or kaaryam enthanale aa kaalagattathil english or single instrument alla ennu parayna single language alla ellarkum ellarum english ubayikkunna or kaalagattam alla frenchum latinum ella ubayikkunna kaalagattamaana adu english or single instrument ilekku maarna maariyittilla
മറിയിട്ടില്ല ലിറ്ററി എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടി ലിറ്റററി പരമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മാധ്യമമല്ല എല്ലാ പോയിറ്റ്സും എടുത്തത് ഫ്രഞ്ചും ലാറ്റിനും എല്ലാം എടുത്തു അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള വർക്ക്സ് കാണുമ്പോഴത്തേക്ക് എസ്പെഷ്യലി ഗുജോൺ ഗോവറിൻ്റെ ഈ ഒരു എക്സാമ്പിൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഫ്രഞ്ചിലാണ് സെക്കൻഡ് വർക്ക് എന്ന് പറയുന്നത് ലാറ്റിനിലാണ് ആൻഡ് തേർഡ് വർക്ക് കൺഫസീവ് അമാൻഡിസ് ആണ് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടേക്കുന്നത് അടുത്തത് വില്യം ലാംഗ്ലാൻഡ് ആണ് 1332-1400 ഈ സീസ് ടൈം പീരീഡ് വില്യം ലാംഗ്ലാൻഡ് ബെസ്റ്റ് നോൺ വർക്ക് ഈസ് ദ വിഷൻ കൺസേണിങ് പിയേഴ്സ് ദ പ്ലോമാൻ പുള്ളിക്കാൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നോൺ വർക്ക് എന്ന് പറയുന്നത് ദ വിഷൻ കൺസേണിങ് പിയേഴ്സ് ദ പ്ലോമാൻ എന്ന് പറഞ്ഞ വർക്കാണ് സോ വർക്ക്സ് ഒക്കെ പറയാൻ നല്ല രീതിയിൽ പഠിച്ചു നോക്കുക നമുക്കറിയാം എച്ച് എസ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് സോ നല്ല രീതിയിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുക ആൾക്കാരുടെ കോഡ്സ് പഠിച്ചു നോക്കുക ടൈം പീരീഡ് പഠിച്ചു നോക്കുക ഇതൊക്കെ വളരെ ഉപയോഗപ്രദമാകും ലാംഗ് ലാംഗ് വാസ് ദ ഗ്രേറ്റസ്റ്റ് സാറ്റിറിസ്റ്റ് ഓഫ് ദ 14th സെഞ്ച്വറി ആൻഡ് ഇൻ മെത്തേഡ് ആൻഡ് സ്റ്റൈൽ ഹി ഫോളോഡ് ആൻ എക്സാമ്പിൾ ഓഫ് ജുവനൈൽ ദ ഫേമസ് റോമൻ സാറ്റിറിസ്റ്റ് എന്തുവടേ സറ്റയർ അല്ലെങ്കിൽ സറ്റയറിസ്റ്റ് എന്ന് പറയുന്നത് സറ്റയറിൻ്റെയൊക്കെ മീനിങ് നബ്ബാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡെഫിനേഷനാണ് നെറ്റി കിടക്കുന്നത് സോ ഞാൻ എന്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സറ്റയറിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത വ്യക്തികൾ നമുക്കിടയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും ഉണ്ട് സോ അവർക്ക് കൂടെയാണ് വളരെ സിംപ്ലിഫൈഡ് വേർഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സോ സറ്റയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടേ ആക്ഷേപ ഹാസ്യം സറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപ ഹാസ്യം അപ്പോൾ സറ്റിറിസ്റ്റ് ആരാണ് ആക്ഷേപഹാസ്യകാരൻ അത്രേ ഉള്ളൂ സോ പുള്ളിക്കാരൻ വില്യം ലാംഗ്ലാൻഡ് ഫോളോ ചെയ്തെന്ന ഏത് ആക്ഷേപഹാസ്യകാരനെയാണ് ജുവനൈൽ എന്ന് പറഞ്ഞ ഒരു റോമൻ സറ്റിറിസ്റ്റിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ആൻഡ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ വില്യം ലാംഗ്ലാൻഡ് 14th സെഞ്ച്വറിയിലെ ഗ്രേറ്റസ്റ്റ് സറ്റിറിസ്റ്റാണ് പുള്ളിക്കാരൻ ഫോളോ ചെയ്ത ആരെയാണ് പുള്ളിക്കാരൻ്റെ മെത്തേഡും സ്റ്റൈലും പുള്ളിക്കാരൻ ഫോളോ ചെയ്ത് ജുവനൈൽ എന്ന് പറഞ്ഞ ഒരു ഫേമസ് റോമൻ സറ്റിറിസ്റ്റിനെയാണ് പിയേഴ്സ് ദ പ്ലോമാൻ നമ്മൾ മുമ്പ് തൊട്ട് കേട്ട പിയേഴ്സ് ദ ഫ്ലോമൻ ഈസ് ദ ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് ക്യാൻ ക്ലെയിം എ പ്ലേസ് ഓഫ് പ്രീ എമിനൻസ് എമംഗ് ദി സറ്റയറിക്കൽ വർക്ക്സ് ഓഫ് ദ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതായത് ഒന്നുമില്ലടെ പിയേഴ്സ് ദ പ്ലോമാൻ എന്ന് പറഞ്ഞ ആ ഒരു വർക്കാണ് ആ ഒരു സറ്റയറിസ്റ്റ് വർക്കാണ് വൺ ഓഫ് ദി ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് ക്യാൻ ക്ലെയിം എ പ്ലേസ് ഓഫ് പ്രീ എമിനൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കാണ് ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ആദ്യത്തെ ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആദ്യത്തെ ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ആണ് ഏത് പിയേഴ്സ് ഡിപ്ലോമാൻ എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ക്ലെയിം എ പ്ലേസ് അതൊരു ക്ലെയിം ചെയ്യുന്നുണ്ട് അത് ക്ലെയിം ചെയ്യുന്നുണ്ട് ഏത് പ്ലേസ് ഓഫ് പ്രീ എമിനൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ എല്ലാം സർപ്പാസ് ചെയ്തുകൊണ്ട് മറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള മറ്റുള്ള സറ്റയറിക്കൽ വർക്ക്സിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് മാറ്റി നിർത്തി ഇതാണ് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു വർക്കാണ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സോ വിച്ച് ഈസ് ദി ഫസ്റ്റ് സറ്റയറിക്കൽ കോമ്പോസിഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പി എസ് ഡിപ്ലോമാൻ ബൈ വില്യം ലാംഗ്ലാൻഡ് സോ ദ ഹോൾ വർക്ക് ഈസ് എ കമൻട്രി അപ്പോൾ ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് ഇറ്റ് embodies a running satire on the world അപ്പോൾ എന്താണ് അത് ലൈഫ് ആൻഡ് ഡെത്തിനെ പറ്റിയാണ് പറയുന്നത് അതുപോലെ തന്നെ അത് എംബോഡി ചെയ്യുന്നത് അത് സാക്ഷാത്കരിക്കുന്നത് എന്താ പറയുന്നത് സാക്ഷാത്കരിക്കുന്നതിനെ പറ്റിയാണ് ദ റണ്ണിങ് സറ്റയർ ഓഫ് ദി വേൾഡ് ലോകത്തിൻ്റെ ഒരു റണ്ണിങ് സറ്റയറിനെ പറ്റിയാണ് ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെയാണ് ഇത് പറയുന്നത് ഓക്കെ പ്രൈമർലി ദ വർക്ക് ഈസ് എ സറ്റയർ ഓൺ ദ കണ്ടീഷൻ ഓഫ് ദ ലൈഫ് പ്രിവലൻറ്റ് ഇൻ ദ 14th സെഞ്ച്വറി 14th സെഞ്ചുറിയിലുണ്ടായിരുന്ന എന്താ പറയുന്നത് അന്നത്തെ കണ്ടീഷൻസ് ഓഫ് ലൈഫ് ജീവിത കാര്യങ്ങൾ അന്നത്തെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു 14th നൂറ്റാണ്ടിലെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് ഈ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ പുള്ളിക്കാരൻ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ സറ്റയറിക്കൽ എക്സ്പോഷർ ഓഫ് ദ വീക്ക്നെസ് ആൻഡ് ഫോയിബിൾസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ ജനറൽ വിച്ച് ഇസ് സർവൈവ് ടു ദ പ്രസൻറ്റ് ഡേ അതുപോലെ തന്നെ എന്താണ് ഇതൊരു സറ്റയറിക്കൽ എക്സ്പോഷറാണ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ആക്ഷേപഹാസ്യമാണ് എന്താണ് വെളിച്ചത്ത് കൊണ്ടുവന്നത് ദ വീക്ക്നെസ് ആൻഡ് ദ ഫോയിബിൾസ് ഫോയിബിൾസ് എന്ന് പറഞ്ഞാൽ ബലഹീനത അല്ലെങ്കിൽ ദൗർബല്യം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അപ്പം വീക്ക്നെസ്സും ഫോയിബിൾസും ഏതാ ഹ്യൂമൻ നേച്ചറിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹ്യൂമൻ നേച്ചറിൻ്റെ മൊത്തത്തിലുള്ള എന്താ പറയുന്ന ഒരു ബലഹീനതയും കാര്യങ്ങളും അതുപോലെ ഇപ്പോഴും നിൽക്കുന്ന വിച്ച് സർവൈവ് ഇൻ ദ പ്രസൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിലും അന്നത്തെ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന സറ്റയറിക്കൽ എക്സ്പോഷർ നിലനിന്നിരുന്ന ഫോയിബിൾസ് നമ്മുടെ മനുഷ്യരുടെ ബലഹീനതയും അതുപോലെ തന്നെ വീക്ക്നെസ്സുമാണ് എന്താ ഈ ഒരു സറ്റയറിലൂടെ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്
And finally, Langland assists that Iris did not advocate the radical reforms like the social reformers of the age. അപ്പോൾ ലാംഗ്ലാൻഡ് അതുപോലെ തന്നെ ഒരു ആക്ഷേപഹാസ്യകാരനാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിഫോർമേഷൻ ഒന്നും പുള്ളിക്കാരൻ കൊണ്ടുവന്നില്ല, ഒരു മാറ്റം ഒന്നും പുള്ളിക്കാരൻ ആഗ്രഹിച്ചില്ല. ലൈക്ക് ദി സോഷ്യൽ റിഫോർമേഴ്സ് ഓഫ് ദി ഏജ്, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യപരമായിട്ടുള്ള നവോത്ഥാന നായകന്മാർ, അല്ലെങ്കിൽ നവോത്ഥാനം എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികളെ പോലെ എന്ത് ചെയ്തില്ല ലാംഗ്ലാൻഡ്. അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഒന്നും ആഗ്രഹിച്ചില്ല. ഞാൻ ഇതൊക്കെ ചെയ്ത് ആൾക്കാരെയൊക്കെ കുറേ അങ്ങ് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇത് ആൾക്കാരുടെ മണ്ടിയിൽ, സൊസൈറ്റിയുടെ മണ്ടിയിൽ എന്താ ഒരു ചലനം ഉണ്ടാക്കണം എന്നൊന്നും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചില്ല. പുള്ളിക്കാരൻ സത്യസത്യസ്റ്റാണ്, പക്ഷേ അങ്ങനെയൊന്നും ഒരു ഉദ്ദേശം പുള്ളിക്കാരനില്ല. ഹി വാസ് മോറൽ അറ്റ് ഹാർട്ട്. പുള്ളിക്കാരൻ എന്താണ്, നല്ലൊരു മനുഷ്യനായിരുന്നു. ആൻഡ് വാണ്ടഡ് ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ ടു ട്രെഡ് ഓൺ ദ പാത്ത് ഓഫ് വിർച്യു ആൻഡ് മൊറാലിറ്റി. അപ്പം നല്ല എന്താ പറയുന്നത്, മനുഷ്യരെല്ലാവരും, എല്ലാ ക്ലാസ്സിലുള്ള മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യണം, നല്ല വൃത്തിയുള്ളവരായിരിക്കണം, മൊറാലിറ്റി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നീതിയും ധർമ്മവുമുള്ള മനുഷ്യരായിട്ട് ഇരിക്കണമെന്നാണ് പുള്ളിക്കാരൻ ആഗ്രഹിച്ചത്. ഇത്രയേ ഉള്ളൂ വില്യം ലാംഗ്ലാൻഡിനെ പറ്റി പറയാൻ. സോ ആ ജോസന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതർ പോയിറ്റ്സ് ആണ് HS ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിലും പഠിക്കാനുള്ളത്, ചില യൂണിവേഴ്സിറ്റി ഡിഗ്രി ലെവലിലും പഠിക്കാനുള്ള സെക്ഷൻ തന്നെയാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് വളരെ കുറച്ച് കണ്ടൻസുകൾ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി, മലയാളത്തിൽ മനസ്സിലാക്കി പോകാം. ഞാൻ എന്തുകൊണ്ടാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുകൾ എന്താ പറയുന്നത്, യൂണിവേഴ്സിറ്റി ബേസ് ചെയ്ത് ഒരു വീഡിയോസ് ഒരു യൂട്യൂബ് ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ കഷ്ടപ്പാടാണ്. ഈവൻ തോ ഈവൻ ഇപ്പോൾ പോലും യൂണിവേഴ്സിറ്റി ബേസ് ചെയ്ത് ഒരു ചാനൽ ഒരു ക്ലിയർ കട്ട് ചാനലില്ല അല്ലേ. അപ്പം അതൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇതും ബേസ് ചെയ്ത്, ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജാണ് നമ്മൾ മിക്കവാറും കൈകാര്യം ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പല സബ്ജക്റ്റുകളും നമുക്ക് ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് വിത്ത് എഡ്യൂക്കേഷൻ. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ.